അമ്മേ, എല്ലാവർക്കും ഒരു ദീർഘനിശ്വാസം വിടാം. 5 ദിവസത്തെ ആകാംക്ഷപൂർണമായ കാത്തിരിപ്പിന് വിരാമമായി. നമ്മുടെ പുത്തൂർ ജീവിച്ചിരിപ്പുണ്ട്. അൽമായ ഭീകരിൽ നിന്ന് രക്ഷപ്പെട്ട് ഏതോ ഒളിവ് സങ്കേതത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. MTNS ശാഖ ഓഫീസിലാണോ അദ്ദേഹമെന്ന് പരക്കെ സംശയമുണ്ട്. ഇന്ന് അദ്ദേഹം ഇറക്കിയ ഒരു അറിയിപ്പിലൂടെയാണ് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേങ്കിൽ നമ്മുടെ കൂരിയ അംഗങ്ങളെ പറ്റി ഇതുവരെ ഒരു പിടിയുമില്ല, ഒരറിവും ലഭിച്ചിട്ടില്ല. നമ്മുടെ പല വൈദികരും അവരുമായി ബന്ധപ്പെടുവാൻ ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. എന്നാൽ അരമനയിലെ സെക്യൂരിറ്റിക്കാരും കോക്കികളുമായിട്ട് അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഏക്കമറിയാനാണ് എന്ന് ഉറപ്പല്ലേ? അൽമായരുടെയും വൈദികരുടെയും ഒരു വൻ പടഭയന്ന് അവർ അരമന വിട്ടു പോയതാണ് എന്ന് മേജർ തൻ്റെ അറിയിപ്പിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പണി സമാധാനമായി ചെയ്യുവാൻ പറ്റുന്നില്ല. എല്ലാം ഇട്ട് ഓടി രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അതിരൂപതയുടെ ലെറ്റർ ഹെഡും സീലും എടുക്കുവാൻ അദ്ദേഹം മറക്കാതിരുന്നത് അദ്ദേഹം കാണിച്ച വലിയൊരു കരുതലാണ്. ഒരു കരുതൽ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് ആധികാരികമായി ഇറക്കാൻ കഴിഞ്ഞത്. ഈ ലെറ്റർ ഹെഡില്ലായിരുന്നു എന്ന് വരിയിൽ അദ്ദേഹമാണ് ഇത് എഴുതുന്നത് എന്ന് നമ്മളെങ്ങനെ അറിഞ്ഞേനെ? കുറേ നാളായി ഊരു ചുറ്റുന്ന മഹാരാജാവ് തട്ടിലിനെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്, ബോധിപ്പിച്ചിട്ടുണ്ട്. സിനഡാലിറ്റിയെപ്പറ്റി കൂടുന്ന സിനഡിൽ സംബന്ധിക്കാൻ റോമിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള മേലധികാരികളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും, പുത്തൂരിൻ്റെ അറിയിപ്പിൽ പറയുന്നു. മേലധികാരികളുമായി തട്ടിൽ ചർച്ചകൾ നടത്തുമെന്ന വാർത്ത ആശങ്ക ജനിപ്പിക്കുന്നു. മാർപ്പാപ്പയുടെ തൊപ്പി ഒരുപക്ഷെ തട്ടിൽ തട്ടിത്തീർപ്പിക്കും. അതാണ് എല്ലാവരുടെയും ഭയം. വർഷമൊന്നായി, എന്നിട്ടും തട്ടിലിപ്പോഴും മധുവിധു യാത്രയിലാണ്. അയർലൻഡിൽ നിന്നും മറ്റും നല്ല ഒരു വെട്ടുമേനി തട്ടിലിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞ കേൾവി. സിനഡാലിറ്റിയെപ്പറ്റിയുള്ള സിനഡിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും ഒരു 3 സ്റ്റൂജസ് പോയിട്ടുണ്ട്. 3 സ്റ്റൂജസ്, ആലഞ്ചേരി, താഴത്ത്, പാമ്പ്ലാനി. ഇതിലും ഫസ്റ്റ് ഒരു ടീമിന് എവിടെ നിന്ന് കിട്ടും? പിന്നെ ഈ മൂവരുടെ കൂട്ടിൽ തട്ടിലും കൂടി ചേരുമ്പോൾ സംഗതി അടിപൊളി, ഉഷാറായി. എങ്കിലും പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യമെന്ന് പറഞ്ഞ പോലെ ഈ സിനഡാലിറ്റിയെപ്പറ്റിയുള്ള സിനഡിൽ ഈ നമ്മുടെ ആലഞ്ചേരിയുടെ പങ്കെന്താണ് എന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കേരളത്തിലെ സീറോ മലബാർ വിശ്വാസികൾ ശ്വാസമടക്കിയിരിക്കുകയാണ്. അവരിങ്ങ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സഭയിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ആ സിനഡാലിറ്റിയെ പോർത്ത് ഹൗ ആ സിനഡാലിറ്റി. താങ്ക് യു വെരി മച്ച്.